ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ എന്ത് വീഡിയോ ഇടുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിരിക്കും, ഒരു ഷോപ്പിംഗ് വീഡിയോ. ഈ നൂട്ടിക്ക് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതൊരു വീഡിയോ ആക്കി ഇടാം. നമുക്ക് നമ്മളെ യൂട്യൂബേഴ്സിന് കാണിച്ചു കൊടുക്കാമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ, ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ലാഗ് ആവുന്നുണ്ട്. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. പിന്നെന്താ, ചേട്ടൻ തിരിച്ച് സൗദിക്ക് പോയി, സേഫ് ആയിട്ട് എത്തി, വിളിച്ചു. അപ്പോൾ ഇനി സൗദി വിശേഷങ്ങളായിട്ട് ചേട്ടൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടുന്നും ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഞാനും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങളും സൗദി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്. അപ്പോൾ ഗായ്സ്, നമ്മളിതേ ഇവിടെ റെഡിയായിരിക്കുകയാണ് പുറത്തേക്ക് പോവാൻ. അമ്മ ദേ ഈനുട്ടിക്ക് കൂരവൊക്കെ കൊടുക്കുകയാണ്. ഇതാണ് അമ്മ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്മയെ പരിചയപ്പെടുത്തിയില്ലാന്ന് ചില കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അമ്മ. ഈനുട്ടി ഇതേ ഫുഡ് കഴിക്കുകയാണ്. അടുത്തത് അച്ഛൻ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് അച്ഛൻ. ഹായ്. അച്ഛൻ ദുബായിലാണ്, ഇപ്പൊ ലീവിന് വന്നേക്കാണ്. അങ്ങനെ നമ്മളൊന്ന് പുറത്തോട്ട് പോവാന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. ഉമ്മ കൊടു ഈനുട്ടി. എവിടെ പോണു? അപ്പൊ നമ്മളിതേ കാറിലേക്ക് കയറി. ഈനുട്ടി ആദ്യമേ ചാടി കാറിലേക്ക് കയറി. ഈനുട്ടി പുറത്തു പോണതിന്റെ ത്രില്ലിലാണ്. ഈനുട്ടി ഏതാ ചേട്ടൻ വെച്ചോണ്ടിരിക്കയാണ്. ഹായ്, ഹായ് പറയടാ. ഹായ് ഈനുട്ടി. ഹായ്, എവിടെ പോണ്? ചാച്ച പോണ. ഈനുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ാണ് ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ട്രിവാൻഡ്രത്തെ. പിന്നെന്താ, ഈ ഓപ്പോസിറ്റ് കാണുന്ന ഐ ലവ് ട്രിവാൻഡ്രം, ഇത് ഈ ഇടയ്ക്ക് വെച്ചതാ. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ബസ് സ്റ്റേഷൻ. അങ്ങനെ എന്താ, നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് റോഡിൽ ഈ സമയത്തൊക്കെ, ഒരുപാട് തിരക്കാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ നെയ് നമ്മളിത് പോത്തീസിലോട്ടാണ് പോണേ. അങ്ങനെ എത്താറായി. അങ്ങനെ ഞങ്ങളിതേ പോത്തീസിലേക്ക് എത്തി. കാർ പാർക്കിങ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിവിടെ ട്രിവാൻഡ്രത്തെ പോത്തീസിലാണ് വന്നത്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഈ വീട്ടിലെ ഡ്രസ്സൊക്കെ എടുക്കണം, വീട്ടിൽ ഇരുന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കണം, അതിനാണ് വന്നത്. നമുക്കപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ് ആണ്.
ഞാനും അമ്മയും കൂടെ അതാ ഈനോട്ടിയുടെ ഡ്രസ്സൊക്കെ നോക്കി എടുക്കുകയാണ്. ഒരുപാട് കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്, അങ്ങനെ നമ്മൾ തപ്പിയെടുത്തോണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ ടോയ്സ് സെക്ഷനിലാണ് പോകുന്നത്. ഈനോട്ടിക്ക് രണ്ട് മൂന്ന് കളിപ്പാട്ടങ്ങൾ നോക്കാമെന്ന് കരുതി അങ്ങനെ നമുക്ക് നോക്കാം. ഹായ് ഇനാച്ചു, ഇത് മതി, ഇതാണ് കൊള്ളാം. ചെറുത് പക്ഷേ നല്ല രസമുണ്ട്. അതിച്ചിരി കൂടെ, ആ അതാണ് കറക്റ്റ് ചേട്ടാ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി നമുക്ക് ഞാൻ വാങ്ങിച്ച ഡ്രസ്സെല്ലാം കാണിച്ചു തരാം, നമുക്കത് വീട്ടിലേക്ക് പോയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ദേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇത് അടുത്ത ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പോത്തീസിൽ പോയി അവിടെ നിന്ന് ഞാൻ എന്താ ഈനോട്ടിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സാണ് കുറച്ച് മേടിച്ചത്. അപ്പോൾ എന്താ, കുഴപ്പമില്ല, നല്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിനുള്ളത് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ നല്ല ഒരുപാട് നമ്മൾ നോക്കി തപ്പിയൊക്കെ എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഈനോട്ടിക്ക് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചത് ഈനോട്ടിക്ക് എന്താണ് ഷോർട്ട്സും പാൻറ്റും ടീഷർട്ട് അങ്ങനത്തെ ടൈപ്പാണ് വാങ്ങിച്ചത്. എനിക്ക് നമുക്കെല്ലാവർക്കും പൊതുവേ ഇഷ്ടം, എനിക്കും ചേട്ടനും ഒക്കെ ഈനോട്ടിക്ക് അങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് ഇഷ്ടം. വീട്ടിലായാലും പുറത്തായാലും ഈ ഫ്രോക്ക് അങ്ങനത്തെ ടൈപ്പൊന്നും ഇടുന്നത് വലിയ ഇഷ്ടമില്ല. ഒന്നാമത് ഇപ്പം മുടിയൊക്കെ മുറിച്ച് മുടിയില്ലല്ലോ, അപ്പോൾ എന്താ, അതുകൊണ്ട് അങ്ങനെ ഫ്രോക്കിനെക്കാട്ടിലും പാൻറ്റ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ കാണിച്ചു തരാം, അങ്ങനത്തെ ഡ്രസ്സാണ് കുറച്ച് ഞാൻ എടുത്തത്, ഞാൻ കാണിച്ചു തരാം. ആദ്യം എടുത്തത് ഇത് ഇങ്ങനത്തെ ഒരു ടീഷർട്ടാണ്, ഫുൾ കൈയുള്ള ഒരു ടീഷർട്ടാണ്. കണ്ടോ, കാണാനല്ലേ, കണ്ടോ, ഒരു ടീഷർട്ടാണ്, ഫുൾ കൈയുള്ള. ഇത് നല്ല ഡ്രസ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ നല്ലത് തന്നെയാണ്, നല്ലതാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതേ അതിൻ്റെ തന്നെ റെഡാണ് ഞാൻ എടുത്തത്, കണ്ടില്ലേ, ഒരു റെഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു, പിന്നെ നമ്മൾ മേടിച്ചത് എന്താണ് ബോയ്സിൻ്റെ സൈഡ് സെക്ഷനിൽ പോയിട്ടാണ് ഞാൻ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തത്. ഗേൾസിൻ്റെ അല്ലെ, ബോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ടാണ് ഈ ടീഷർട്ടൊക്കെ എടുത്തത്. കോളർ വന്നിട്ടുള്ള ഈ നോട്ടിക്കില്ല, അങ്ങനെ ഒരു കോളറുള്ള ടീഷർട്ട് എടുത്തു. ഇത് ആക്ച്വലി ഞാൻ എടുത്ത എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ സെയിം ഒരു ടീഷർട്ടുണ്ട്, അപ്പം ഞാൻ കരുതി ഈ നോട്ടിക്കും കൂടെ ഇത് സെയിം എടുക്കാമെന്ന്, അങ്ങനെയാണ് ഇത് എടുത്തത്. പിന്നെ വന്നിട്ട് ഒരു പാൻറ്, ഇങ്ങനത്തെ ഒരു പാൻറ്റാണ്, ഇതൊരു ഫുൾ ലെങ്ത് പാൻറ്റാണ്. അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറും ഉണ്ട്. പിന്നെ വന്നിട്ട്
ഒരു മൂന്ന് പാൻ്റാണ് എടുത്തത്. പിന്നെ അടുത്ത് വന്നൊരു ഷോർട്ട്സാണ് എടുത്തത്. ഒരു മൂന്ന് കളർ വന്നിട്ടുള്ള ഷോർട്സ്. ഇത് നല്ല കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതെടുത്ത് ഇതൊരെണ്ണെടുത്തു. പിന്നെ ഒരു എന്താണ് ബനിയനും ഇതൊരു സെറ്റാണ്. ബനിയനും പിന്നെ എന്താണ് നിക്കറുമായിട്ട് വന്നിട്ടുള്ളൊരു സെറ്റാണ്. ഇത് കൈയില്ലാത്ത സ്ലീവ്ലെസ് ആണ്. ഒരു ബ്ലൂ എടുത്തു ഞാൻ അറിഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറും എടുത്തു. പിന്നെ എടുത്തത് എന്ന് വെച്ചാൽ ഒരു മിടിയാണ് എടുത്തത്. കുഞ്ഞ് ഇങ്ങനത്തെ കുഞ്ഞ് മിടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നോക്കിടാന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര. അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് മിടിയും അതിനൊരു ടോപ്പ് വേണ്ടിയില്ലേ, ഒരു സ്കേർട്ടും ടോപ്പും. ഇത് രണ്ടും സെറ്റായിട്ടുള്ളതാണ് കണ്ടു. ഈ പാവാടാണെന്ന് ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത്രയാണ് ആക്ച്വലി ഡ്രസ്സ് എടുത്ത. പിന്നെ ഒരു ഡ്രസ്സും കൂടെ ജംപ് സ്യൂട്ട് പോലത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇനൂട്ടി വന്നേ, അത് ഇനൂട്ടി ഇട്ടേക്കാണ് ആക്ച്വലി. ഇങ്ങ കണ്ടു, ഇത് ഇനൂട്ടിക്ക് ഇങ്ങനത്തെ ഒരു ജംപ് സ്യൂട്ട് ഇട്ടേക്കാണ്. ഇപ്പോ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞുകൂട വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഒരു കുഞ്ഞുകൂട വാങ്ങിച്ചു. ഇനോട്ടി ഈ കുഞ്ഞുകൂട കാണിച്ചു കൊടുത്താൻ. ഇനോട്ടിയുടെ കൂട അതിൽ വീഡിയോയിൽ കാണാം. ഇത് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കുഞ്ഞുകൂട കാണുമ്പോൾ. അങ്ങനെ ഒരു കുഞ്ഞുകൂട എടുത്തു. പിന്നെ ഒരു എന്താണ് പിന്നെ നമ്മളിതേ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തു. ഇത് കുഞ്ഞിനെ വെച്ച് കളിക്കാനൊക്കെ. ഇത്രയാണ് ആക്ച്വലി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയാണ് എന്നാൽ നമ്മൾ ഷോപ്പ് ചെയ്തത്. പിന്നെ അച്ഛനായിട്ട് ഷർട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്താ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ കാണാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആള് കൊടയയച്ചു വന്നിരിക്കുകയാണ്. ഇനി കൊടയും കൊണ്ടായിരിക്കും നടക്കുന്നത്. ആ അപ്പൊക്കോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അപ്പോൾ ഇനിയും നമ്മുടെ വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ അയച്ച് പിന്നെയും കാണുന്നതായിരിക്കും. ബൈ.